ഇവരൊന്നിനൊരു വലിയ ആളായിട്ടും ഒന്നിനൊരു കുട്ടിയായിട്ടും സങ്കല്പിച്ചാൽ ഏതായിരിക്കും വലിയ ആള്? തേങ്ങ വലിയ ആള്. ഗ്ലാസോ സമോസോ? ഈ തേങ്ങ നമ്മളൊന്ന് പൊട്ടിച്ചുകൂടെ നോക്കിയാൽ ഇതിൽ എന്തൊക്കെ കാണാൻ പറ്റും നമുക്ക്? ആ തേങ്ങ വെള്ളം കാണാം, തേങ്ങാപ്പൂട് കാണാം, ചിരട്ട കാണാം, നാര് കാണാം, ഉണക്കിയ കൊപ്ര കാണാം, ആട്ടിയ വെളിച്ചെണ്ണ കിട്ടും, തേങ്ങാ പിണ്ണാക്ക് കിട്ടും, തേങ്ങാ കൊത്ത് കിട്ടും, തേങ്ങാ വെള്ളത്തിൽ മധുരം ഉണ്ട്, അപ്പൊ ഷുഗർ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. സമ്പുഷ്ടമാണ് അല്ലെ? ഇതുപോലെയാണ് വലിയ ആൾക്കാർ, അവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അല്ലെ? അതുകൊണ്ടാണ് തേങ്ങ നമ്മൾ വലിയ ആളായിട്ട് കണ്ടത്. ഇതുപോലെ വലിയ ആൾക്കാരിൽ ഒത്തിരി കഴിവുകളുണ്ട്, കഴിവുകളൊക്കെ നിങ്ങൾക്ക് കാണാനും പറ്റുന്നു അല്ലെ? ഇത് എന്താണോ നിങ്ങൾ പറഞ്ഞേ, ഇതിനകത്ത് എന്താ കാണാൻ കഴിയുന്നത്? ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഒന്നും കാണാൻ കഴിയുന്നില്ലാത്തതുകൊണ്ട് ഇത് ശൂന്യമാണോ? അതിനകത്ത് എയറില്ലേ? എയറിനകത്ത് ഓക്സിജൻ ഇല്ലേ? ഓക്സിജൻ ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ജീവൻ നിലനിന്ന ശക്തി ഓക്സിജനകത്ത് ഇല്ലേ? പക്ഷെ കാണുന്നുണ്ടോ? ഇല്ല. ഓക്സിജനക്കൗണ്ട് വളരെ മൂന്നിരട്ടി അളവില് വേറൊരു ഗ്യാസ് ഉണ്ട്. ഏതാ? യെസ്, നൈട്രജൻ ഇല്ലാതെ പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ അതിനാവശ്യമായ സാധനം ഇതിനകത്തുണ്ട്. പക്ഷെ കാണുന്നുണ്ടോ? ഇതിന് ചുറ്റും കുറെ ഐസ് ക്യൂബ് നിരത്തിയാൽ ഇതിനകത്ത് വെള്ളം ഉണ്ടാവുന്ന കാണാം. ഇതിനകത്ത് വാട്ടർ പേപ്പർ ഉണ്ടായിരുന്നുണ്ടല്ലേ? അത് വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ജൈവൻ നിലനിന്ന വെള്ളവും ഇതിനകത്തില്ലേ? പക്ഷെ കാണുന്നുണ്ടോ? അപ്പൊ ഇതിനകത്തുണ്ട് എയറുണ്ട്, പല പല ഗ്യാസ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, വാട്ടർ പേപ്പർ ഉണ്ട്, വൈറ്റമിൻസ് മിനറൽ പ്രോട്ടീൻസ് എല്ലാം തേങ്ങയിലുള്ള സമ്പുഷ്ടമായിട്ടും ഇതിനകത്തുണ്ട്. അതായത് കുട്ടികൾക്കകത്തും ഒരുപാട് കഴിവുണ്ട്. ഒരു വ്യത്യാസമേ ഉള്ളൂ, വലിയവരുടെ കഴിവല്ല നിങ്ങൾ കാണുന്നു. ഇതിനകത്ത് കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്കകത്ത് ഒരുപാട് കഴിവുകളുണ്ട്. അത് കണ്ടെത്തുക. കഴിവ് ഏതാണോ അത് കണ്ടെത്തി ആ വഴിക്ക് നിങ്ങൾ യാത്ര ആരംഭിക്കുക എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു മഹത്തായ വിജയമാണ്. ഇനി തേങ്ങ എടുത്ത് ഞാൻ ഗ്ലാസ്സിൽ എടുത്താൽ എന്ത് സംഭവിക്കും? അപ്പൊ ഗ്ലാസ്സെടുത്ത് തേങ്ങ എടുത്താലോ? അപ്പൊ വലിയൊരു കുട്ടികൾ നമ്മൾ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? ആര് ജയിക്കും? ആര് തോക്കും? അപ്പൊ വലിയവരോട് മത്സരിക്കാൻ പോണോ? ഈ ഉത്തരം പിന്നെ മാറ്റുമോ? അപ്പൊ ഞാൻ ഗ്ലാസ്സെടുത്ത് തേങ്ങ എടുത്ത് അടിക്കട്ടെ? വേണ്ടേ? വേണം. ഞാൻ അന്ന് ക്ലാസ്സിൽ തേങ്ങ അടിക്കാൻ പോവാണ്. നോക്കണം, കാണുക. ആ അപ്പൊ എന്താ പൊട്ടിയ? ആ എന്താ പൊട്ടിയില്ല? അപ്പൊ ഇവിടെ കുട്ടിയും വലിയവരിൽ ആരാ ജയിച്ചേ? ആരാ തോറ്റേ? അപ്പൊ ഇനി പറയൂ, വലിയവരോട് മത്സരിക്കാൻ പോണോ വേണ്ടേ? അതാണ് ഇവിടെ കുട്ടിയെ ജയിച്ച, വലിയവരാ തോറ്റത്. കുട്ടികളെ നിങ്ങളെ തോപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. നിങ്ങൾ അത്രയ്ക്ക് ഭയങ്കര കഴിവുള്ള, അതിമാനുഷരായ ബുദ്ധിയുള്ള, ശക്തിയുള്ള വലിയ ആൾക്കാരാണ്. നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക, നിങ്ങളുടെ കഴിവുകൾ അറിയുക, അതിനെ വളർത്തി പരിപോഷിപ്പിച്ചാൽ നിങ്ങളുടെ ബുദ്ധി ഏത് വഴിക്കാണ് ഏറ്റവും ശക്തമായിട്ട്. എട്ട് തരം ബുദ്ധികളുണ്ട് മനുഷ്യരിൽ. ഇതിൽ ഏത് ബുദ്ധി ഏറ്റവും കൂടുതലുണ്ടോ അത് കണ്ടെത്തി ആ വഴിക്ക് പോകുക. അല്ലാതെ അപ്പുറത്തെ കുട്ടി എന്താണെന്ന് നോക്കി ചെയ്യരുത്. നിങ്ങളുടെ വഴിക്ക് നിങ്ങൾ പോവുക. വലിയൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളെല്ലാം വളർന്ന് പന്തലിച്ച അറിയപ്പെടുന്ന വലിയ ആൾക്കാരായിട്ട് മാറി ഞങ്ങൾ അധ്യാപകരുടെ മുകളിൽ നിങ്ങൾ എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം. അങ്ങനെ വലിയ ആൾക്കാരായിട്ട് തീരട്ടെന്ന് ആശംസിച്ചുകൊണ്ട് സ്കൂളിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. നിങ്ങളെല്ലാം, കുട്ടികളെല്ലാരും കാത്തിരിക്കുന്ന ഈ പ്ലാനറ്റോറിയം കാണാൻ നിങ്ങൾ തയ്യാറല്ലേ? ഓക്കെ. സോ നമ്മളിനി ആശംസകളിലേക്ക് പോവുകയാണ്. ആശംസ പറയാനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തികൾ സമയപരിമിതി കൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുടെ ആശംസകൾ അറിയിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ശ്രീ കെ അലക്സാണ്ടർ സർ.